എംസാൻ ഫിറ്റ്നസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് സനൂബ്. മാക്രോ ന്യൂട്രിയൻ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുക? അതായത് ശരാശരി ഒരാൾക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, പിന്നെ ഫാറ്റ്, ഈ പറഞ്ഞ പോഷകങ്ങൾ എങ്ങനെയാണ് അളന്ന് കഴിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ഈ പറഞ്ഞ കാൽക്കുലേഷൻ സിമ്പിൾ ആയിട്ട് എൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. അപ്പം അതിന് മുൻപ് ഞാൻ അതിനെപ്പറ്റി കുറച്ചൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാം. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്രോ ന്യൂട്രിയൻ കാൽക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ഗോളുകളായിരിക്കും. വെയ്റ്റ് ലോസ് ഉണ്ടാവും, മസിൽ ബിൽഡിംഗ് ഉണ്ടാവും, ഹെൽത്ത് മാത്രം നോക്കിയാൽ മതി. ചില ആൾക്കാർക്ക് അത്ലറ്റിക് പെർഫോമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിന് പോകേണ്ട ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറഞ്ഞ പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെ ഒക്കെ ഇൻടേക്കിൻ്റെ ഡിഫറൻസ് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ആദ്യം വേണ്ടത്, ഇപ്പം ഈ കാൽക്കുലേഷന് ഫസ്റ്റ് വേണ്ടത് നമ്മൾ ആ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് ഏജ് ഏതാണ്, ജെൻഡർ, ഹൈറ്റ്, വെയ്റ്റ്, ഇതൊക്കെയാണ് വേണ്ടത്. ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ആക്ടിവിറ്റി ലെവൽ എന്ന സംഭവമുണ്ട്. ആക്ടിവിറ്റി ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ലെവൽ എന്നൊക്കെ പറയാം. ഒരു പക്ഷേ ഒരു വ്യക്തി ഏതൊക്കെ രീതിയിലാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടോ, ഓൾറെഡി എക്സിസ്റ്റിംഗിൽ ചെയ്യുന്നുണ്ടോ, അതൊക്കെ കണക്കിടലെടുത്തിട്ടാണ് ഈ പറഞ്ഞ ആക്ടിവിറ്റി ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെയും പറ്റി ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ മാക്രോ ന്യൂട്രിയൻ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റിൽ നമ്മൾ എങ്ങനെയായി കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കാം. അതിൻ്റെ ആദ്യം വേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ BMR, ബേസൽ മെറ്റബോളിക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരാശരി ഒരു വ്യക്തിക്ക് എന്താ പറയുക, സാധാരണ രീതിയിൽ നിൽക്കാനും നടക്കാനും കിടന്നുറങ്ങാനും അതുപോലെ തന്നെ സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യേണ്ട ഊർജം എത്രയാണ് വേണ്ടത് എന്ന ഒരു കാൽക്കുലേഷനാണ്. ആ കാൽക്കുലേഷൻ അതിൻ്റെ തിയറി പറയുകയാണെങ്കിൽ ഒരു ഹാരിസ് ബെനഡിക്ട് ഫോർമുലി, സയൻറ്റിഫിക് ഫോർമുല ഉണ്ട്, അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് ശേഷമുള്ളതാണ് ഈ നമ്മൾ നോക്കേണ്ടത് ആക്ടിവിറ്റി ലെവൽ. ആക്ടിവിറ്റി ലെവല് 4-5 ടൈപ്പിലുണ്ട്. ഏറ്റവും ഫസ്റ്റ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഡെസ്ക് ജോബ്, ഓഫീസ് ജോബുകൾ, ഇരുന്ന് മാത്രം പണിയെടുക്കുന്ന അധികം ആൾക്കാരുണ്ടാവില്ല, ഡ്രൈവിംഗ്, അതുപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അധികം മേലനങ്ങി പണിയെടുക്കാത്ത വീട്ടിലെ ആൾക്കാരും ഒക്കെ ഇതിൽപ്പെടും. പിന്നീട് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലൈറ്റ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ, അതായത് ആഴ്ചയിൽ 2-3 ദിവസം പോയിട്ട് വല നടക്കാനോ ഓടാനൊക്കെ പോകും. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഓഫീസ് ജോബുകളും അതുപോലെ തന്നെ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ആക്ടിവിറ്റി ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഓഫീസ് ജോബിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അത് കഴിഞ്ഞ് വന്നിട്ട് എന്താ പറയുക, ജസ്റ്റ് നടക്കാൻ പോകും. ഇത് ആഴ്ചയിൽ 2-3 തവണ ചെയ്യും. ഇതാണ് ലൈറ്റ് ആക്ടിവിറ്റി ലെവലിലുള്ള ആൾക്കാർ. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റ് ആക്റ്റീവ്. മോഡറേറ്റ് ആക്റ്റീവ് ആൾക്കാരെന്ന് വെച്ചാൽ 4-5 ദിവസം ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുന്നു. അതിനെ കൂടെ തന്നെ അവരുടെ ഡേ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് ഇപ്പോൾ നടക്കുന്നു, കുറച്ച് അത്യാവശ്യം എക്സ്ട്രാ നടക്കും അവരുടെ ജോലിയിൽ തന്നെ. പിന്നെ ഏറ്റവും പിന്നുള്ളത് വെരി ആക്റ്റീവ് ആയ ആൾക്കാർ. വെരി ആക്റ്റീവ് ആയ ആൾക്കാരെന്ന് വെച്ചാൽ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് കളിക്കുന്ന ആൾക്കാരുണ്ടാവും, ഫുട്ബോളോ ക്രിക്കറ്റോ അതുപോലെ തന്നെ എന്തെങ്കിലും വോളിബോളോ ഡെയിലി കളിക്കുന്ന ആൾക്കാരായ ആയിരിക്കും ഈ കാറ്റഗറിയിൽപ്പെടുക. പിന്നെ ഏറ്റവും അവസാനത്തെ എക്സ്ട്രാ ആക്റ്റീവ് ആയ ആൾക്കാർ, അത് അത്ലീറ്റ്സ് ആയിരിക്കും, പ്രൊഫഷണൽ അത്ലീറ്റ്സ് ഒക്കെ ഈ വിഭാഗത്തിൽപ്പെടും. അപ്പം ഈ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, ഈ പറഞ്ഞ 5 കാറ്റഗറി, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ ലൈറ്റ് ആക്റ്റീവ് ആയ ആൾക്കാർ, മോഡറേറ്റ്ലി ആക്റ്റീവ് ആയ ആൾക്കാർ, പിന്നെ വെരി ആക്റ്റീവ് ആയതും എക്സ്ട്രാ ആക്റ്റീവ് ആയ ആൾക്കാരും, ഇതൊക്കെ ഓരോ ആൾക്കാരെ ഞാൻ പറഞ്ഞില്ല ഫിറ്റ്നസ് ലെവല് പോലെയാണ്. അപ്പം അതിനൊക്കെ ഓരോ ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഫാക്ടർ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ബേസൽ മെറ്റബോളിക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 90 kg ഭാരമുള്ള, 170 cm ഹൈറ്റുള്ള, 33 പ്രായമുള്ള ഒരു എന്താ പറയുക ഒരാൾ, ആ ആളുടെ BMR, ബേസൽ മെറ്റബോളിക് റേറ്റ്, ആ വ്യക്തിക്ക് ജീവിതത്തിൽ സാധാരണ ഉറങ്ങാനും നടക്കാനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് വേണ്ട കാലറീസ് എന്ന് പറയുന്നത് 1932 kcal ആണ് BMR ആയിട്ട് വരുന്നത്. അതിനെ ഈ പറഞ്ഞ ആക്ടിവിറ്റി ലെവലായിട്ട് ഗുണിക്കുക. അപ്പം സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1.2 ആയിരിക്കും. ഇപ്പം ഈ പറഞ്ഞ വ്യക്തിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മോഡറേറ്ററി ആക്റ്റീവ് ആയ ഒരാളാണെങ്കിൽ 1.55 എന്ന് പറഞ്ഞ ഫാക്ടർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് വെച്ച് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2993 ഏകദേശം 3000 കാലറീസ് ആയിരിക്കും അയാളുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. ഇതിൻ്റെ ഇംഗ്ലീഷൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ ഒരു ദിവസം ചെലവഴിക്കേണ്ട ഊർജം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് മലയാളം ഒക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും കേട്ടെ.
അപ്പം ഇതാണ് സംഭവം. പിന്നീട് വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം കിട്ടിക്കഴിഞ്ഞാല് പിന്നീട് മാക്രോ ന്യൂട്രിയൻ സ്പ്ലിറ്റ് ഈ പറഞ്ഞ കാലറീസിനെ ഈ മൂന്ന് സംഭവമാക്കിയത് കാർബോഹൈഡ്രേറ്റ് ഫാറ്റിലും പ്രോട്ടീനും മായിട്ട് എത്രത്തോളം കാലറീസ് എങ്ങനെ കഴിക്കണം പറ്റി എങ്ങനെയാണ് എന്താ പറയുക കാറ്റഗറൈസ് ചെയ്യേണ്ടതാണ് അടുത്ത ഘട്ടം. ഈ പറഞ്ഞ 2900 കിലോ കാലറീസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിയുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതിൻ്റെ ആ വ്യക്തി എത്രത്തോളം ഈ കാലറീസ് ഇത്രയും കാലറീസിൽ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കണം എന്നാണ് നമ്മൾ ആ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോട്ടീൻ്റെയും ഒരു ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏകദേശം 4 കിലോ കാലറിയാണ്. അതുപോലെ തന്നെ ഫാറ്റ് എന്ന് പറയുന്നത് 9 കിലോ കാലറി, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് 4 കിലോ കാലറി. അപ്പം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാണ് ഭക്ഷണം ഓരോന്ന് കഴിക്കുന്ന സമയത്ത് കാലറിയൊക്കെ നോക്കി കഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളെ വെയിറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലെങ്കിൽ എന്തായാലും പറഞ്ഞു കേട്ടോ. ഹെൽത്തി ആയ അഡൽസിന് 0.8 grams to 1 gram വരെ ആണ് കണക്കാക്കുക. അതായത് ഇപ്പം 90 കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ 90 × 0.8 അതാണ് ഹെൽത്തി ആയ ഒരു അഡൽട്ടിൻ്റെ സാധാ ഹെൽത്ത് മാത്രം നോക്കി നടക്കുന്ന ആൾക്കാർക്ക് അത്രയും പ്രോട്ടീൻ മതി. ഇപ്പം ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവലിലെ ആളാണ്. അപ്പം അദ്ദേഹത്തിന് 1.5 to 2.2 എന്ന് പറയുന്ന അത്ലീറ്റ്സിനൊക്കെയാണ് അധികം കൊടുക്കുക. അപ്പം 1.5 ആണ് ഒരു ഫാക്ടറായിട്ട് കൂട്ടുക. അപ്പം ഈ പറഞ്ഞ ബോഡി വെയിറ്റ് 90 കിലോ മൾട്ടിപ്ലൈഡ് ബൈ 1.5 അതാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ എന്താ പറയുക പ്രോട്ടീൻ ഇൻടേക്ക്. ഏകദേശം 135 grams പ്രോട്ടീൻ ആയിരിക്കും ആ വ്യക്തി കഴിക്കേണ്ടത്. അതാണ് പ്രോട്ടീൻ്റെ കാൽക്കുലേഷൻ. 135 grams പ്രോട്ടീനാണ് ആ വ്യക്തി ഒരു ദിവസം കഴിക്കേണ്ടത്. പിന്നീട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫാറ്റും. ഈ പറഞ്ഞ 2900 കിലോ കാലറിയിൽ ഏകദേശം 30% നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് ഈ വ്യക്തിക്ക് കൊടുക്കേണ്ടത്. ഫാറ്റിന്റെ കാൽക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2900 മൾട്ടിപ്ലൈഡ് ബൈ 0.3 അതിൻ്റെ അപ്പം ഏകദേശം 870 കിലോ കാലറീസ് ആണ് കിട്ടുക. അപ്പോൾ 870 കിലോ കാലറീസ് ആണ് നമുക്ക് ഫാറ്റ് നിന്നും എടുക്കുന്നത്. അപ്പോൾ ഫാറ്റിൻ്റെ നമ്മളല്ല ഒരു ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഏകദേശം 9 കിലോ കാലറി അല്ല. അപ്പം അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 870 ÷ 9 ഈക്വൽ ടു ഏകദേശം 97 grams ഫാറ്റാണ് ആ വ്യക്തി ഒരു ദിവസം കഴിക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റിന്റെ കാൽക്കുലേഷൻ ആണെങ്കിലും സെയിം തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഈ കാലറി വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് മാത്രമാണ്. പക്ഷേ 870 കിലോ കാലറി ഡിവൈഡ് ബൈ 4 അതിലാണ് 217 grams കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ 97 grams ഫാറ്റും അതുപോലെ തന്നെ 135 grams പ്രോട്ടീനാണ് ആ വ്യക്തി കഴിക്കേണ്ടത്. അപ്പോൾ ഇതാണ് മാക്രോ ന്യൂട്രിയൻ സ്പ്ലിറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ.